നമസ്കാരം. ദാ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതാണ്. ഏകദേശം 15 അടി ദൂരത്തു നിന്നാണ് ഞാനിത് ചിത്രീകരിച്ചത്. മിനിഞ്ഞാന്ന് ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ തിരുവനന്തപുരം സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ് രംഗം. DNA വേണ്ടി അനാച്ഛാദന ചടങ്ങ് ചിത്രീകരിക്കാനാണ് ഞാനും ക്യാമറാമാൻ ജെയിൻ സിമൻസും അവിടെ പോയത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം പങ്കെടുത്ത ചടങ്ങിൽ മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളും അവരുടെ ക്യാമറകളും ഉണ്ടായിരുന്നു. പക്ഷേ സദസ്സിലിരിക്കുന്നവർക്ക് ചടങ്ങ് കാണാൻ കഴിയാത്ത തരത്തിലായിരുന്നു ചാനൽ ക്യാമറാമാൻമാരുടെ നിൽപ്പ്. സദസ്സിലിരിക്കുന്നവർ വേദിയിൽ നടക്കുന്നതൊന്നും കാണരുത് എന്ന് നിർബന്ധമുള്ളതുപോലെ, ഇവിടെ വന്നതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ഞങ്ങളുടെ ചാനലുകളിൽ കൂടി മാത്രം നിങ്ങളിത് കണ്ടാൽ മതി എന്ന് നിർബന്ധമുള്ളതുപോലെ. ക്യാമറാമാൻ ജെയിൻ സിമൻസ് DNA വേണ്ടിയുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചത് ഏകദേശം 20 അടിയോളം ദൂരെ സ്വസ്ഥമായി നിന്നുകൊണ്ടാണ്. ഞങ്ങളുടേത് Sony Z90 മോഡൽ ക്യാമറയാണ്. ആ ക്യാമറയിലാണ് ഇത്രയും ദൂരെ നിന്നുകൊണ്ട് ജെയിൻ സിമൻസ് അതിമനോഹരമായി ഈ ചടങ്ങ് ചിത്രീകരിച്ചത്. ക്യാമറാമാൻമാർ മനുഷ്യമതിൽ കെട്ടിയടച്ചതുകൊണ്ട് സദസ്സിലിരിക്കുന്നവർക്ക് വേദിയിൽ നടക്കുന്നതൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അതൃപ്തി പലരും പ്രകടിപ്പിക്കുന്നതും കണ്ടു. ഇതോടെ DNA ക്യാമറാമാൻ ജെയിൻ സിമൻസ് അവിടേക്ക് ചെന്ന് രംഗം ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ? ദാ ഈ ദൃശ്യങ്ങൾ കാണൂ. ക്യാമറയുമായി നിരന്നു നിൽക്കുന്നവരുടെ കാലിനിടയിലെ വിടവിൽ കൂടി പോലും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ജെയിൻ സിമൻസ് പരണിപ്പാട്ടിലെ ഏതാനും ശ്ലോകങ്ങൾ അവിടെ നിന്നങ്ങ് ചൊല്ലി. പക്ഷേ ഫലമുണ്ടായില്ല. ശരിയാണ്, നമ്മളൊരു പൊതുപരിപാടിക്ക് പോകുന്നത് സദസ്സിൽ നടക്കുന്നത് കാണാനാണ്. അത് കാണാൻ കഴിയാത്ത രീതിയിൽ ക്യാമറാമാൻമാർ മറഞ്ഞു നിൽക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. പക്ഷേ പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവരൊക്കെ 16 അടി ദൂരത്താണ് നിൽക്കുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ താടിയുള്ള അപ്പന് പേടിയുണ്ട്. എല്ലാ പ്രമുഖ വാർത്താ ചാനലുകളും Sony PXW Z190, Panasonic X2, Panasonic HC X2 തുടങ്ങിയ ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് വേദിയിലുള്ളവരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ മാറി നിന്ന് ഷൂട്ട് ചെയ്യാം, പക്ഷേ ചെയ്യില്ല. അതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സദസ്സിലിരിക്കുന്നവർ വെറും പാഴ്വസ്തുക്കളല്ല. പരിപാടി കാണാനും ആസ്വദിക്കാനുമാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു മര്യാദ പാലിക്കണം. അതാണ് മര്യാദ. നിങ്ങൾ അവിടെ ഇരുന്നങ്ങ് ഓസിന് കാണണ്ട, വീട്ടിൽ ചെന്നിരുന്ന് ഞങ്ങളുടെ ചാനലിൽ കൂടി കണ്ടാൽ മതി എന്ന് കരുതിയാണ് വേദി മറഞ്ഞു നിൽക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല.